ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതിരാവിലെ പള്ളിമണികൾ മുഴങ്ങുമ്പോൾ വിശ്വാസികൾ ബലിയർപ്പിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് അണയുന്നു. എന്താണ് ഈ ദേവാലയം? ദൈവത്തിൻ്റെ ഭവനമാണത്. ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രത്യേകം കുടികൊള്ളുന്ന സ്ഥലം. മനുഷ്യർ പണിതുയർത്തുന്ന ഒരു ആരാധനാലയം, മെത്രാന്മാർ നടത്തുന്ന ദേവാലയ പ്രതിഷ്ഠയോടുകൂടിയാണ് ദൈവത്തിൻ്റെ ആലയമായി മാറുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാഗമവേദിയായതിനാൽ ദേവാലയം സമാഗമ കൂടാരമാണ്. വിശ്വാസികൾക്ക് ഒരുമിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമുള്ള സ്ഥലമാണ് ദേവാലയങ്ങൾ. പ്രത്യേകിച്ച് ബലി അർപ്പിക്കപ്പെടുന്നതും ഉദാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്നതുമെല്ലാം ദേവാലയത്തിലാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമാണല്ലോ പ്രാർത്ഥന. ദൈവത്തോട് മനുഷ്യൻ്റെ സംഭാഷണങ്ങൾ നടക്കുന്ന വേദിയായതിനാൽ ഓരോ ദേവാലയവും പ്രാർത്ഥനാലയങ്ങളാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് ദേവാലയങ്ങൾ. മിശിഹായിൽ ഒന്നായിത്തീർന്ന വിശ്വാസികളുടെ സമൂഹം ദൈവാരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ആരാധനാ സമൂഹം തിരുസഭ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ ദേവാലയം തിരുസഭയുടെ പ്രതീകം കൂടിയാണ്. പരിശുദ്ധ അമ്മ 1988 ഏപ്രിൽ 25 യുഗോസ്ലാവിയയിലെ മെഡ്ജുഗറയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ സന്ദേശം ഇങ്ങനെയാണ്: ദിവ്യബലി നിങ്ങളുടെ ജീവനായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അരമനയാണ് ദേവാലയമെന്ന് വിശ്വസിക്കണം. അവിടെയാണ് നിങ്ങളെ ഞാൻ ഒന്നിച്ചു ചേർക്കുന്നതും ദൈവത്തിലേക്കുള്ള വഴി നിങ്ങളെ പഠിപ്പിക്കുന്നതും. വന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ നോക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ട. മറിച്ച് നിങ്ങളുടെ ജീവിതം വിശുദ്ധ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. പവിത്രമായി സൂക്ഷിക്കേണ്ട ദേവാലയത്തെ കള്ളന്മാരുടെ ചന്തസ്ഥലമാക്കി മാറ്റി അവഹേളിച്ചവരെ ചമ്മട്ടികളാൽ ആട്ടിപ്പുറത്താക്കിയ യേശുവിൻ്റെ ചിത്രം നമുക്ക് ഓർക്കാം. പരിശുദ്ധിയുടെ സ്ഥലമായ ദേവാലയം ദൈവമഹത്വത്തിനായി പണിയപ്പെട്ട സൗധമാണെന്ന ബോധ്യത്തോടെയാവണം ദൈവാരാധനയിൽ നാം പങ്കെടുക്കേണ്ടത്. പരിശുദ്ധവും പരിപാവനവുമായ ദേവാലയത്തിൽ ഭയഭക്തി ബഹുമാനങ്ങളോടെ പെരുമാറാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.